നേട്ടങ്ങൾ അതിനപ്പുറത്തേക്കുള്ള നേട്ടങ്ങളൊന്നും ബി ജെ പിക്ക് കിട്ടാതിനിടയില്ല പക്ഷേ ഇവിടെയുള്ള പ്രശ്നം ബി ജെ പിയുടെ പ്രതീക്ഷകളല്ല പ്രതീക്ഷ ഇപ്പോൾ എനിക്കും ആഗ്രഹിച്ചുകൂടെ എന്തെല്ലാം ആഗ്രഹിക്കാവുന്നതാണ് ആഗ്രഹമല്ല പ്രശ്നം ഫാക്ച്വൽ റിയാലിറ്റിയാണ് കേരളത്തിൻ്റെ സങ്കീർണമായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ അവസ്ഥയിൽ ബി ജെ പിക്ക് വളരാനുള്ള ഒരു സാധ്യതയുണ്ടോ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആറ് ഏഴ് ശതമാനം വോട്ട് കിട്ടിയിരുന്ന ബി ജെ പിക്ക് ഈ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് ശതമാനം വോട്ടോടെ നേടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ഒരു ഇലക്ട്രൽ ഗെയിൻ ആ പാർട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ആ ഗെയിൻ വേണമെങ്കിൽ കേരളത്തിൻ്റെ സമൂഹത്തിനകത്ത് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സത്യസന്ധമായി പ്രവർത്തിക്കുന്ന പൊതുജനങ്ങളോട് ആ ഉത്തരവാദിത്വങ്ങളൊരു ലീഡർഷിപ്പ് വേണം കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ ചുരുക്കി കാണാൻ സാധിക്കുമോ ഈ വിവാദങ്ങൾ വിവാദവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ ബി ജെ പി നേതാക്കൾ തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വന്ന കോഴക്കണക്കുകൾ ഇതൊക്കെ കൃത്യമായി അറിയുന്നവർ തന്നെയല്ലേ ഇവിടുത്തെ ജനം അതെ അതു തന്നെയാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢേഷം കെട്ടിക്കാൻ അമിത്ഷാ വിചാരിച്ച കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന കാര്യം ബി ജെ പിക്ക് കേരളത്തിൽ ഭരിക്കാൻ പിന്നെ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബി ജെ പി ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ജനങ്ങളോട് ഉത്തരവാദിത്വം കാണിക്കണം അങ്ങനെ ഉത്തരവാദിക്കും കാണിക്കുന്ന ഒരു പ്രവർത്തനമല്ല ഇന്ന് അവരുടെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം കണ്ടത് ഞാൻ ആ വാർത്തകൾ കണ്ടു യഥാർത്ഥത്തിൽ ഒരു പാർട്ടി ഒളിച്ചോടുകയാണ് അവർക്കെതിരായിട്ട് ഒരു ആരോപണം വന്നു സ്വാഭാവികമായിട്ടും ആരോപണം വരും ഇത് കേരളത്തിൽ ആദ്യമായിട്ടുള്ള ഒരു പാർട്ടിക്കെതിരായിട്ട് ആരോപണം വരുന്നു ബി ജെ പി മാത്രമല്ല കേരളത്തിലേത് പാർട്ടിക്കെതിരായിട്ട് ആരോപണം വരായിരുന്നത് ആരോപണം വരുന്ന സമയത്ത് അതിനെ നേരിടുകയും അതിനെ ന്യായമായിട്ട് പ്രതിരോധിക്കുകയും ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് അവർ പക്ഷേ എന്ത് ചെയ്തു അവർ പൂർണ്ണമായിട്ടും ഒളിച്ചോടി ഇന്ന് തന്നെ ഈ ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ആള് പാർട്ടി പ്രസിഡന്റ് അല്ലേ കുമ്മനം രാജശേഖരൻ്റെ ഉത്തരവാദി കാരണം കുമ്മനം രാജശേഖരനാണ് ഈ കമ്മിറ്റിയെ വെച്ചുള്ളത് കുമ്മനം രാജശേഖരന്റെ കയ്യിലാണ് ജൂൺ ആറിന് ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നുള്ളത് കുമ്മനം രാജശേഖരനാണ് ഒന്നര മാസക്കാലം ഈ റിപ്പോർട്ട് പൂർത്തി വെച്ചിട്ടുള്ളത് കുമ്മനം രാജശേഖരന്റെ ഓഫീസിൽ നിന്നാണ് ഈ റിപ്പോർട്ട് പിന്നെ ലീക്കായി പോയിട്ടുള്ളത് പറയുന്നത് പോലെ കാര്യങ്ങൾ കൃത്യമായി പറയാനോ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാനോ കഴിയാത്തത് കൊണ്ട് കുമ്മനം മാറി നിൽക്കുന്നു എന്നല്ലേ മനസ്സിലാക്കണ്ടേ ഇത്ര രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു യോഗത്തിന് ഇരിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല അധികം നേരം ഒന്നും നീണ്ടുന്നില്ലല്ലോ അരമണിക്കൂർ കൂടി ഉണ്ടായിട്ടില്ലല്ലോ യോഗം അല്ല മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഇപ്പോൾ ചില ആളുകളുടെയൊക്കെ തല ഉരുളും എന്നുള്ള രീതിയിൽ പാർട്ടിക്കൊക്കെ ചർച്ചയുണ്ടായി എന്നാണ് ഇപ്പോൾ മാതൃഭൂമി ചാനൽ റിപ്പോർട്ട് ചെയ്തത് അത് നിങ്ങളുടെ സ്വപ്നം മാത്രമാണ് ഞാൻ ആ കമ്മിറ്റിയിലും യോഗത്തിലും ഇരുന്ന ആളാണല്ലോ അപ്പോൾ മാധ്യമങ്ങൾക്ക് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ അപ്പോ അത് അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാവനയ്ക്ക് അനുസരിച്ചു പറഞ്ഞത് അവർക്കെതിരെ നടപടി ഇല്ലെങ്കിൽ ഞാൻ ഈ പാർട്ടിയിൽ തുടരില്ല എന്ന് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്മൃതി എനിക്ക് സമയം തരണം സംസാരിക്കാൻ കാരണം മിസ്റ്റർ രാജേഷ് എത്ര നേരം സംസാരിച്ചാലും ഒരു കുഴപ്പമില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ പറയട്ടെ ഞാൻ ഇടപെടാത്തത് ഞാൻ പല ചർച്ചകളിലും രാജേഷിന് ഞാൻ ഇടയിൽ കയറി സംസാരിച്ചാൽ ഒരല്പം വികാര വിക്ഷോഭമുള്ള ഒരാളാണ് ഇത്രയും പുണ്യമാണിനെ പോലെ സംസാരിച്ചു

മറുപടി ഇപ്പൊ രാജേട്ടം പറഞ്ഞല്ലോ എന്താ പറഞ്ഞത് അഴിമതിക്കെതിരെ രാജേട്ടൻ പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യാം പക്ഷേ അഞ്ചു കൊല്ലം അഴിമതിയുടെ വിഴുപ്പ് അഞ്ച് കൊല്ലം ഉയർന്നു പറഞ്ഞു ശ്രീമാൻ രാജ്മോട് കോൺഗ്രസ് ഒരുത്തര പുറത്താക്കിയോ ഈ ജയരാജൻ എന്ന് പറയുന്ന മന്ത്രി വകുപ്പ് മന്ത്രി നടത്തിയ അഴിമതിയുടെ പേരിൽ ആ പാർട്ടിയുടെ മന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തായ ആളെ ജയരാജൻ എന്താ രാജേഷും ഉണ്ടാതിരുന്നത് ഞാൻ ചോദിക്കട്ടെ ത്യാഗിയായിരുന്നു ജയരാജൻ എന്നാണ് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി

പാർട്ടിയുടെ കോർ ഗ്രൂപ്പ് യോഗത്തിൽ ഈ ചർച്ച പറഞ്ഞത് എന്ത് തല ഉരുളും ആരുടെ തല ഉരുളും ഉരുളുമെന്നാ സ്മൃതി പറഞ്ഞത് എത്ര ഉന്നതനായാലും രാജ പറഞ്ഞ കാര്യമാണ് എത്ര ഉന്നതനായാലും ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ കളിയുണ്ടെങ്കിൽ അവരുടെ തല എന്ന് രാജ പറഞ്ഞതാണ് യോഗത്തെ ഏത് യോഗത്തിൽ പറഞ്ഞു നിങ്ങളുടെ യോഗത്തിൽ ഞാൻ കേട്ടില്ലല്ലോ എന്റെ മാത്രവും ഈ ചാനൽ എങ്ങനെ പറയുന്നു ഞാൻ കോർ ഗ്രൂപ്പ് യോഗത്തിലും സംസ്ഥാന ഭാരമായി യോഗത്തിലും എങ്ങനെയാണ് ശബ്ദം മതിയാവില്ല സിമുലേറ്റർ ചർച്ച ചെയ്തു എനിക്ക് എത്ര ആധുനിക വിചാരണ നടത്തി പറഞ്ഞോളൂ ബി ജെ പിയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ഞങ്ങൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മാധ്യമങ്ങളോട് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന് ശാരീരികമായി അസുഖമായതുകൊണ്ട് ആലപ്പുഴയിലെ കോർ ഗ്രൂപ്പ് യോഗം മാറ്റിവെച്ചു തിരുവനന്തപുരത്താണ് കോർ ഗ്രൂപ്പ് യോഗം നടക്കുന്നത് പക്ഷേ അതിനു മുൻപ് തന്നെ ശ്രീമാൻ ഞങ്ങളുടെ കുമ്മനം രാജശേഖരൻ ഈ ആയിട്ടുള്ള മുഴുവൻ ആളുകളോടും മുൻ സംസ്ഥാന അധ്യക്ഷന്മാരോടും ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് വിനോദിനെതിരെ നടപടി സ്വീകരിച്ചു വിനോദനെതിരെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്താ അടുത്ത ഘട്ടം ഇതുമായി ബന്ധപ്പെട്ട കണ്ണികളെ കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ് ആ അന്വേഷണം നടത്തണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ വിജിലൻസ് അന്വേഷണം കേരളത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ എം പി രാജേഷിന്റെ പാർട്ടിയാണല്ലോ ഇവിടെ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് പറയാനുള്ള കാര്യങ്ങൾ കോർ ഗ്രൂപ്പ് യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പൊതുസമൂഹത്തോട് പറയാനുള്ളത് അദ്ദേഹം പൊതുസമൂഹത്തോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയും ു ഞങ്ങൾ നടപടി എടുത്തു പുറത്താക്കി വിനോദിക്കട്ടെ പിണറായി വിജയൻ അല്ലേ ആരായി കണ്ണികൾ കണ്ടുപിടിക്കട്ടെ അതിനല്ലേ വിജിലൻസ് രാഗേഷ് ഞങ്ങൾ അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ഞാൻ ഈ ചാനലിൽ അല്ലല്ലാണ് സ്മൃതിക്കെതിരെ വേണമെങ്കിൽ ബിജെപിക്ക്

നിങ്ങൾക്കൊരു ബന്ധവുമില്ലാത്ത നിങ്ങൾക്കൊരു ബന്ധവുമില്ലാത്ത എസ് രാകേഷ് രാകേഷിൽ നിന്നടക്കമാണ് മൊഴി ശേഖരിച്ചിരിക്കുന്നത് ശ്രീസൺ കമ്മിറ്റി അത് ഞങ്ങളുടെ പാർട്ടിയുടെ മഹത്വം ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹി യോഗത്തിനകത്ത് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് ശ്രീശന്ദ് സംസാരിച്ചിട്ടുണ്ട് നാസീർ സംസാരിച്ചിട്ടുണ്ട് എല്ലാ സംസ്ഥാന ഭാരണവും ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവല്ലാത്ത പ്രവർത്തകനല്ലാത്ത രാകേഷിന്റെ പേരില് അഴിമതി ആരോപണം രാജശേഖരന്റെ തലയിൽ അന്വേഷിക്കാൻ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് വിജിലൻസ് അന്വേഷണം വെച്ചിട്ടുള്ളത് അത്വേഷിക്കട്ടെ നിങ്ങള് നിങ്ങൾ പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തുന്നില്ല അല്ലെ എങ്ങനെ നിങ്ങൾ പാർട്ടി തലത്തിൽ ഈ കോഴിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തല്ല കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തനം ചോദിച്ചത് പാർട്ടി അന്വേഷണം നടത്തിയാൽ മതിയോ ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമല്ലേ പാർട്ടി അന്വേഷണം പോലും പിന്നെന്താ ഇപ്പൊ ഈ സർക്കാർ തീരുമാനിച്ചാണ് ഈ സർക്കാർ ഈ സർക്കാർ അതിനൊക്കെ മുന്തി അന്വേഷണം വേണമെങ്കിലും മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കാം സി ബി ഐ അന്വേഷിക്കണോ ഞങ്ങള് തയ്യാറാ ഞങ്ങൾക്കൊന്നും മടിശീലയിൽ കനമില്ല മടിശീലയിൽ കനമില്ലാത്തവർക്ക് ഏതാണ് കൂട്ടത്തിലുണ്ട് അതിനാണല്ലോ ഒരു കേന്ദ്ര ബി ജെ പിയുടെ കിട്ടിയ താപ്പിനൊന്ന് അടിച്ചു കളയാമെന്ന് കരുതി കോൺഗ്രസിന്റെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും കുറെ നേതാക്കന്മാർ രംഗത്ത് വന്നാൽ അതൊന്നും ഏറ്റെടുത്തുകൊണ്ട് കാശിക്ക് പോകുന്ന പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ ജനങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് പരിശോധിക്കട്ടെ അന്വേഷിക്കട്ടെ മുഖ്യമന്ത്രിയാണ് എന്ന് തോന്നുന്ന രീതിയിൽ നടപടികൾ എടുക്കുന്ന പിണറായി വിജയൻ അന്വേഷിച്ചാൽ മതി മതി ഞങ്ങൾ ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്യുന്നു എല്ലാം സംസ്ഥാന അന്വേഷണം നടക്കട്ടെ എല്ലാ എല്ലാ കാര്യത്തിലും സഹകരിക്കാൻ ബിജെപി നേതൃത്വം കേന്ദ്ര അന്വേഷണം വേണോ മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കാമല്ലോ സി ബി ഐ അന്വേഷണം വേണോ അതിനും ഞങ്ങൾ തയ്യാറാണ് പിന്നെന്താ പ്രശ്നം സി 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 ബി ഐ അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് ആവർത്തിച്ചാർത്തിച്ച് പറയുന്നതിൻ്റെ ലക്ഷ്യം മനസ്സിലായി കാരണം അത് മടിയിൽ ടച്ച തത്തയായിട്ടുള്ള സിബിഐയെ കൊണ്ട് നിങ്ങൾ ഒരു വലിയ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചെന്നൈയിലെ ഒരു വ്യവസായ പ്രമുഖന്റെ വീട്ടിൽ വെച്ച് ഗൂഢാലോചന നടത്തിയതും കേസ് ചർച്ചകളിൽ പാലിക്കുന്ന മര്യാദ മറ്റൊരാൾ പറയുമ്പോ എത്ര പ്രകോപനപരമാണെങ്കിലും പറയാതിരിക്കലാണ് ഇടപെടാതിരിക്കല രാജേഷ് സംസാരിച്ച സമയമൊന്നും ഞാൻ ഈ ചർച്ചയിൽ സംസാരിക്കും ശരി ശരി രാജേഷ് പറയട്ടെ സാധാരണ രണ്ട് പേർ സംസാരിക്കുമ്പോൾ പോലും കേൾക്കുക കേൾക്കാനുള്ള ക്ഷമയില്ലാതിരിക്കുന്നത് ഒരു ഒരു മര്യാദയുടെ പ്രശ്നമാണത്

അല്ല എന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഈ ചർച്ച കണ്ട ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് വിലയിരുത്തും ഞാനിവിടെ വളരെ ശാന്തനായിട്ടിരിക്കുന്നു നിങ്ങൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുമ്പോ രാജേഷ് താങ്കൾ എം പി ആണ് മാർസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് എന്ന് കരുതി പറഞ്ഞാലും എന്നില്ല താങ്കളും വാക്കുകളിൽ കുറച്ചും ശോഭാ സുരേന്ദ്രൻ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ

ചർച്ചയിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഔദാര്യത്തിൽ സംസാരിക്കാനല്ല എം പി രാജേഷിന്റെ ഔദാര്യത്തിലല്ല ഞാൻ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്

എനിക്ക് തോന്നുന്നില്ല അത്ര ശരി ഇനി കാര്യത്തിലേക്ക് വന്നാൽ കാരണം സാധാരണഗതിയിൽ ഇപ്പൊ ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ നടന്ന എല്ലാ കാര്യവും അതിൽ പങ്കെടുത്ത ഒരാൾക്ക് വന്ന് പുറത്തു പറയാൻ കഴിയില്ല ഏതൊരു പാർട്ടിയിലും അപ്പോൾ അത് നിർബന്ധിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ പാർട്ടിയെ പ്രതിരോധിക്കുകയും വരും പാർട്ടിയെ പ്രതിരോധിക്കുകയും വരും പ്രതിരോധിക്കുന്നതിന് പകരം